രാഖിശ്രീയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ രാഖിശ്രീ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടോടെയാണ് ശുചിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3:30 ആറ്റിങ്ങൽ മാമത്ത് പുണ്യം വീട്ടിൽ രാഖിശ്രീയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാഖിശ്രീയുമായി ബന്ധമുള്ള യുവാവ് കാരണമാണ് തന്റെ മകൾ മരണപ്പെട്ടതെന്ന ആരോപണവുമായി അച്ഛൻ രംഗത്തെത്തി. എന്റെ കുട്ടി 2022 പുണ്യം പരിപാടി 28 വയസ്സായ വളണ്ടിയറായി നിൽക്കുകയും എന്റെ കുട്ടിയോട് അഭ്യർത്ഥന നടത്തുകയും അത് കഴിഞ്ഞ് ഇവിടെ സ്കൂളിൽ പോകുമ്പോഴെല്ലാം ഇവിടെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടു മൂന്നും ഉച്ച കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ അവൻ്റെ അമ്മയുടെ അനിയത്തിയെയും നമ്മൾ എഴുതിയ പേപ്പറും ഒരു കൊടുത്ത ഒരു മൊബൈൽ എൻ്റെ ഭാര്യ പിടിച്ചെടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവൻ എന്നെ നിരന്തരം ശല്യപ്പെടുത്തി, ഇതെന്നെ തടഞ്ഞു നിർത്തി അടിച്ചേൽപ്പിച്ചു തരികയും ചെയ്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ രണ്ടും കൊണ്ട് അവൻ്റെ അച്ഛൻ പുളിമുട്ടിലുള്ള അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് കേസിന് പഴക്കിന് താല്പര്യം, ഈ കേസിന് പഴക്കമെല്ലാം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെയോ പറയൂ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കായി. അവൻ കളിപ്പി പോവാതിരിക്കുകയാണ്. അവൻ യാതൊരു ഇനി നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാക്കൂല. അങ്ങനെ 6 മാസം ഒന്നുമില്ലാതെ എൻ്റെ കുട്ടി നല്ലതുപോലെ പഠിച്ചു, പരീക്ഷയെല്ലാം എഴുതി, പിള്ളേ ഈ 16-ാം തീയതി ഒരാഴ്ചയായെന്ന് പറയുന്നു ഗൾഫിൽ നിന്ന് വരിക. അവ എൻ്റെ കുട്ടിയെ ഇനി സ്വരുന്ന ട്യൂഷൻ സെൻ്ററിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി തടഞ്ഞു നിർത്തി. നീ എന്നോടൊപ്പം ജീവിച്ചില്ലെങ്കിൽ നീ നിന്റെ ജീവിതം ഞാൻ കൊള്ളം തോന്നുന്നില്ല. ഞാൻ ശരിയാക്കുമെന്ന് എൻ്റെ കുട്ടിയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഞാൻ ഈ വിവരപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീകണ്ഠ സാറിനെ അറിയിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം തന്നെ പോലീസിൽ പോയി നീ നടപടി ജയിക്കാം. അപ്പോൾ എൻ്റെ മകളെ പറഞ്ഞു അച്ഛാ റിസൾട്ട് വന്നിട്ട് നമുക്ക് പോവാം അച്ഛാ അത് പറഞ്ഞു. അങ്ങനെ 20-ാം തീയതി ഞാൻ പോയി നിയമ ശ്രീകണ്ഠ സാറും ഒപ്പം നിയമ നടപടിക്ക് കൊടുക്കാതിരിക്കുകയായിരുന്നു. എൻ്റെ മോളെ മാനസികമായി പീഡിപ്പിച്ചിട്ട് കുട്ടി ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണ് സാർ. ഇനി ഒരച്ഛരൂപയ്ക്ക് ഇതുപോലെ ഗതിയുണ്ടാവും. എന്നാൽ രാഖിശ്രീയുടെ പിതാവിന്റെ ആരോപണത്തിനെതിരായി യുവാവിന്റെ കുടുംബം വിശദീകരണവുമായി എത്തി. ഇപ്പോഴ് ന്യൂസ് വന്ന രീതിയിലുള്ള
നിലപാടൊന്നും അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ചേട്ടൻ ഭീഷണിപ്പെടുത്തിയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ്. അങ്ങനത്തെ ആ തരത്തിലുള്ള ഒരു ഭീഷണികളും ഉണ്ടായിട്ടില്ല. കാരണം അവൾ മരിക്കണേനും 2-3 മണിക്ക് 1-2 മണിക്കൂറിന് മുമ്പ് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് അവളുടെ വീട്ടിൽ നിന്ന് ഭീഷണി ഉള്ള രീതിയിലാണ്. അപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട്, അവൾ സ്വയമേ ഇങ്ങനെ ചെയ്യുമോ എന്ന് വെച്ചാൽ അറിയത്തില്ല. ഇനി മെൻ്റലി എങ്ങാണോ അവർ അത്രയ്ക്ക് ഹരാസ്മെൻ്റ് ചെയ്തിട്ടാണോ അങ്ങനെ ചെയ്തതെന്നും അറിയില്ല. ലാസ്റ്റ് ചാറ്റിൽ അവൾ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇന്ന് കൊല്ലും നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ. ഇവർ 2-3 ദിവസം മുന്നേ ഞങ്ങളുടെ കണ്ടിരുന്നു. അത് ഇവളുടെ റിലേറ്റീവ്സ് ആരോ കാണുകയും അത് വീട്ടിലറിഞ്ഞെന്ന് പറഞ്ഞ രീതിയിലാണ് മെസ്സേജ് അയച്ചത്. ആ മെസ്സേജിൻ്റെ ചാറ്റെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ഫോൺ നിർബന്ധിച്ച് കൊടുത്തെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സംഭവമേ അല്ല, അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ലെറ്റർ എഴുതിയ ലെറ്ററും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ രീതിയിലാണ് തോന്നുന്നു. ഞങ്ങൾക്ക് ഡൗട്ടാണ് അവൾ ഇങ്ങനെ ചെയ്യുമെന്ന്. ഞങ്ങൾക്ക് അറിയില്ല, ഒരു ചേട്ടൻ അവളെ ഭീഷണിപ്പെടുത്തി, അങ്ങനെ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അവളെ വീട്ടുകാർ നല്ല ഉപദ്രവമായിരുന്നു എന്ന് വെച്ചാൽ ഈ റിലേഷൻ ആദ്യം തൊട്ടേ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇവർ മുമ്പ് കല്യാണാലോചന എന്ന രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഇഷ്യൂ അറിഞ്ഞ സമയത്ത്. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന അച്ഛൻ്റെ അടുത്തും അമ്മയോടും പറഞ്ഞു ഞങ്ങൾക്ക് ഈ റിലേഷൻ താല്പര്യമില്ല, ഒരു പക്ഷേ കാസ്റ്റിൻ്റെ ഇത് കൊണ്ടായിരിക്കാം, അവർ നായരും നമ്മുടെ ഇരവർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അതറിയില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ടും അവൾക്കും ഇഷ്ടമുണ്ടായിരുന്നു, ചേട്ടനും ഇഷ്ടമുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ലാസ്റ്റ് അയച്ച മെസ്സേജ് ഉണ്ട്, ഞാൻ ജീവനോടുണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോൾ വാ എന്ന് ചേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആ ഒരു സൂചന നമുക്ക് കിട്ടുമല്ലോ എന്താണ് നടന്നതെന്ന്. അവളുടെ അച്ഛൻ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ എതിർപ്പായിരുന്നു. അവർ കല്യാണത്തിൽ പോയിട്ട് അവന് മരുന്ന് കഴിക്കുക, ഇവരെ കൂട്ടത്തിൽ ഒന്നിന് മരുന്ന് കഴിക്കുക, ഇവിടെ ഇറങ്ങി എങ്ങോട്ടാ പോയി, ഇപ്പോൾ എവിടെയാണെന്നുള്ള അറിയാൻ വയ്യ. ആ കൊച്ചു ആത്മഹത്യയുടെ വക്കീലെനിക്കാണ്. മോൻ അങ്ങനെ ഒരു കൊച്ചിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അവന് കല്യാണം കഴിയാൻ ആഗ്രഹമായിരുന്നു, താല്പര്യമായിരുന്നു. അന്നും ഞാൻ പറയണം 18 വയസ്സ് അവരുടെ നമുക്ക് കഴിക്കാം, അതിനെ പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇത്രയേറല്ല, അവനിൽ നിന്നും ഒരു വിധം ആ കൊച്ചിന് നേരെ ഉണ്ടായിട്ടില്ല. അവരെ വീട്ടുകാരെന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ അവളെ അടിക്കുകയും പിടിക്കുകയും ചെയ്യുന്നുള്ള മെസ്സേജ് അയക്കുമായിരുന്നു. എനിക്ക് അതിൽ ഒരു എതിർപ്പുമില്ലായിരുന്നു. അവരിങ്ങനെ കൊച്ചു ഒരു മൊബൈൽ ഫോൺ മാറ്റി കൊടുത്തിട്ടാണ് ഗൾഫിൽ പോയത്. ആദ്യ ഫോൺ കൊണ്ടുവന്ന് ഇവിടെ തിരിച്ച് പോയിന് ശേഷം കൊണ്ടുവന്ന് തന്ന് അവരെ അവരുടെ കൊച്ചിനെ ശല്യം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തന്ന്. ഞാൻ പറഞ്ഞ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് ഫോണവരോട് തന്നിട്ട് പോവുകയും ചെയ്തു. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഇത് ഫോൺ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് അറിയില്ല. HP News ആറ്റിങ്ങൽ.